വേണു, ഒരിക്കലുമല്ല. കാരണം ഇന്ന് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണനും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി ശ്രീ പി ജയരാജനുമാണ്. ഇവരുടെ മൂന്ന് പേരുടെ രാഷ്ട്രീയ പാരമ്പര്യം പൈതൃകമെടുത്ത് പരിശോധിച്ചാൽ ഇവർ മൂന്ന് പേരും കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണെന്ന് വ്യക്തമായി നമുക്ക് ബോധ്യമാകും. അത് മാത്രമല്ല, UDF കേരളം ഭരിക്കുന്ന കാലത്ത് പോലും ഒരു കൊലപാതകം നടന്നാൽ ആ പ്രതികളുടെ അറസ്റ്റ് ചെയ്യാൻ ഒരിക്കലും മാർച്ചിറ്റ് പാർട്ടി സമ്മതിക്കില്ല. അവരൊരു ലിസ്റ്റ് കൊടുക്കും, ആ ലിസ്റ്റും പ്രകാരമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത്. അത് ഒരു നാടകം മാത്രമാണ് നമ്മൾ ഭരിക്കുന്ന കാലത്തും. പാർട്ടി ലിസ്റ്റ് കൊടുക്കും, പ്രതികൾ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പോലീസിന് പണി? അപ്പോൾ ഈ ഒരു വ്യവസ്ഥയ്ക്ക് മാറ്റമുണ്ടായത് TP ചന്ദ്രശേഖരൻ കേസിൽ ആണ്. അതിനുശേഷം യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ ആരംഭിച്ചു. ഇല്ലെങ്കിൽ ഇന്ന് കുഞ്ഞനന്ദനും KC രാമചന്ദ്രനും അകത്ത് കിടക്കത്തില്ല. കുഞ്ഞനന്ദനൊക്കെ നിരവധി കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ആളാണ്. ജീവിതത്തിൽ ആദ്യമാണ് ഒരു കൊലക്കേസിൽ കുഞ്ഞനന്ദൻ അകത്ത് പോകുന്നത്. അപ്പോൾ കുഞ്ഞനന്ദനെപ്പോലുള്ള ആളുകൾ പരമ്പരാഗതമായി കൊലപാതകത്തിൽ ഒരു ഡോക്ടറേറ്റ് എടുത്തുള്ള ആളുകളാണ്. അവരൊന്നും പിടിക്കപ്പെട്ടില്ല. കൊലപാതകം നടന്നാൽ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നതും പോലീസുകാരെ കാണുന്നതും പ്രതികളെ തീരുമാനിക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ കുഞ്ഞനന്ദനാണ്. ഇപ്പോൾ ഇതിനകത്ത് ഈ കൊലപാതകം വളരെ ആസൂത്രിതമാണ്. ഈ കൊലപാതകം പുറത്തു വെച്ച് നടത്താനല്ല ആലോചിച്ചത്. കണ്ണൂർ ജില്ലയിൽ KSU SFI യൂത്ത് കോൺഗ്രസും DYFI അതുപോലെ തന്നെ BJP ആയിട്ടൊക്കെ രാഷ്ട്രീയ സംഘർഷങ്ങളും സംഘടനകളും പതിവാണ്. ആ രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും സംഘടനയും പേരിൽ ആരെയെങ്കിലും കോടതിയിൽ ഹാജരാക്കി അവരെ റിമാൻഡ് ചെയ്ത് റിമാൻഡ് പ്രതിയായി കിടക്കുന്ന വേളയിൽ അവരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റേണ്ട കാര്യമില്ല. ഇവിടെ ഈ പറയപ്പെടുന്ന ഷുഹൈബിനെ KSFI ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് സബ് ജയിൽ അടച്ചു. ആ സബ് ജയിലിൽ നിന്ന് ഇയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാൻ ഭഗീരഥ പ്രയത്നം നടത്തി. കോൺഗ്രസ് അതിശക്തമായ ഇടപെടൽ നടത്തിയത് കൊണ്ടാണ് സബ് ജയിൽ നിന്ന് റിമാൻഡ് പ്രതിയായ ഈ ഷുഹൈബിനെ കണ്ണൂരേക്ക് മാറ്റാതിരുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നെങ്കിൽ ഈ കൊലപാതകം ജയിലിനകത്ത് വെച്ച് അവർ നടത്തുമായിരുന്നു. കാര്യം ചന്ദ്രശേഖരൻ കൊലക്കേസിലെ ബോൺ ക്രിമിനൽസ് മുഴുവൻ കണ്ണൂർ സെൻട്രൽ ജയിലാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഷുഹൈബിനെ കൊല്ലുക എന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടി ആസൂത്രിതമായി ചെയ്തൊരു കാര്യമാണ്. ഇതിലെ പ്രതികൾ ആരാണെന്ന് പാഴൂർ പടിയിൽ പോയി കബഡി നിരത്തി കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതികൾ അദ്ദേഹത്തെ പിന്തുടരുന്നു. അദ്ദേഹം തന്നെ അത് പരസ്യമായി വാട്സപ്പിലൂടെയും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതികൾ ആരാണെന്ന് പരസ്യമായി അറിയാമായിരിക്കെ പ്രതികളെ പിടിക്കുന്നില്ല. മാത്രമല്ല, വേണു കാസർഗോട്ട് മുസ്തഫയുടെ കൊലപാതകം എടുക്കാം, അല്ലെങ്കിൽ അരിയിൽ ഷുക്കൂറിൻ്റെ കൊലപാതകം എടുക്കാം, മനോജിൻ്റെ കൊലപാതകം എടുക്കാം, ജയകിഷൻ മാസ്റ്റർ കൊലപാതകം എടുക്കാം, ഫൈസൽ. ഇന്ന് വരെ മാർക്സിസ്റ്റ് പാർട്ടി ഏതെങ്കിലും ഒരു കൊലപാതകം നടത്തിയിട്ട് അത് നടത്തിയ ഞങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? കൊലപാതകം നടത്തും, അതിനെ തള്ളിപ്പറയും, പ്രതികളെ സംരക്ഷിക്കും, വക്കീലിനെ വയ്ക്കും, കേസ് നിന്ന് അവരെ രക്ഷിക്കാൻ ശ്രമിക്കും. ജയിലിൽ പോയാൽ ജയിലിൽ പോകുന്ന ആളുകൾക്ക് ജയിലിലെല്ലാ സംരക്ഷണവും കൊടുക്കും. അവിടുന്ന് പുറത്തു കൊണ്ടുപോയി അവരുടെ ഗവൺമെൻറ് വരുമ്പോൾ സുഖചികിത്സ കൊടുക്കും, വീട്ടുകാരെ സംരക്ഷിക്കും. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്ഥിരം രാഷ്ട്രീയ പ്രവർത്തന ശൈലിയാണ്. ഏത് കൊലപാതകമാണ് ഇന്ന് വരെ അവർ നടത്തിയിട്ട് ഞങ്ങളാണ് ഈ കൊല നടത്തിയെന്ന് പറയുന്നത്? ഏത് കൊലപാതകമാണ് അവർ നടത്തിയതിന് ശേഷം പ്രതികളെ സംരക്ഷിക്കാത്തതായിട്ടുള്ളതെന്നുള്ളത്? എല്ലാ കൊലപാതകവും നടത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ്. പത്ത് സമ്മേളനം വിളിക്കും, ഞങ്ങൾക്ക് ഈ കൊലയുമായി ബന്ധമില്ല, ഞങ്ങളുടെ ആരെങ്കിലും ബന്ധപ്പെട്ടാൽ ഞങ്ങൾ അന്വേഷണം നടത്തും. അപ്പോൾ വ്യവസ്ഥാപിതമായൊരു കുറ്റാന്വേഷണ സംവിധാനം ഇവിടെയുണ്ട്, ഒരു നീതിന്യായ വ്യവസ്ഥിതിയുണ്ട്, അതിലല്ല അവർക്ക് വിശ്വാസം. ഞങ്ങൾ അന്വേഷണം നടത്തും. ഞാൻ ഒറ്റ ചോദ്യം വേണമെന്ന് ചോദിക്കുകയാണ്, ഈ 51 വെട്ടിക്കൊന്ന ചന്ദ്രശേഖരനെക്കുറിച്ച് അവരുടെ പാർട്ടി അന്വേഷിക്കുമെന്ന് സംസ്ഥാന കമ്മിറ്റി പറഞ്ഞല്ലോ, പോളിറ്റ് ബ്യൂറോ പറഞ്ഞല്ലോ, അന്വേഷണം നടത്തിയോ? അന്വേഷണം നടത്തിയെങ്കിൽ ആ റിപ്പോർട്ട് പുറത്തുവിടണ്ടേ? ജനങ്ങൾക്കത് അറിയാനുള്ള അവകാശമില്ലേ? കാരണം പാർട്ടി ഒരു അന്വേഷണം നടത്തുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ എത്ര വർഷമായി എന്ത് അന്വേഷണം നടത്തിയത്? 41 51 64 വെട്ടുന്നത് വളരെ പൈശാചികമായിട്ടാണ്, ക്രൂരമായിട്ടാണ്. താലിബാൻ മോഡൽ ആണ് ഇപ്പോൾ അവരുടെ കൊലപാതകത്തിൻ്റെ ഒരു ശൈലി. ഇവരെയൊക്കെ ന്യൂറൻബർഗ് മോഡലിൽ വിചാരണ നടത്തി വെടിവെച്ച് കൊല്ലുന്നൊരു കാലം കേരളത്തിൽ ഉണ്ടായില്ലെങ്കിൽ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ ഒരിക്കലും സാധ്യമല്ല. വേണു, ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ നിരീക്ഷിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ഇപ്പോൾ കണ്ണൂരിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനെ CPM കൊന്നു, കൊയിലാണ്ടിയിൽ RSS സംഘർഷത്തിലാണ്, ഒഞ്ചിയത്ത് RMB സംഘർഷത്തിലാണ്, തിരൂരിൽ മുസ്ലിം ലീഗുമായിട്ട് സംഘർഷത്തിലാണ്,
ആലപ്പുഴയിൽ ആർ എസ് എസും ബി ജെ പിയുമായിട്ട് സംഘർഷത്തിലാണ്. അതായത് സി പി ഐ എം ഒരു ഭാഗത്തും ബാക്കിയുള്ളവർ ഓരോരുത്തർ മറുഭാഗത്തുമായിട്ട് നിരന്തരമായിട്ട് സംഘർഷങ്ങൾ ഉണ്ടാവുന്നു. ഇപ്പോൾ കേരളത്തിൽ കണ്ണൂരിൽ തുടർച്ചയായിട്ട് കൊലപാതകങ്ങൾ ഉണ്ടാവുന്നു. നേരത്തെ 18 ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ 18 മാസത്തിനിടയിൽ കേരളത്തിൽ കുറ ചെയ്യപ്പെട്ടു. അന്ന് കോൺഗ്രസ് എടുത്തിരുന്ന ഒരു സമീപനം ആർ എസ് എസും സി പി എമ്മും ഒരുപോലെ ആയതുകൊണ്ടാണ് ഈ അക്രമം ഉണ്ടാവുന്നതാണ്. അങ്ങനെയല്ല, സത്യത്തിൽ സി പി എമ്മിന്റെ അസഹിഷ്ണുതയാണ് സംസ്ഥാനത്ത് വലിയ തോതിൽ ഇങ്ങനെ തുടർന്നോളൂ. സി പി എം ഇതിന് നൽകുന്ന മറുവാദം, ഈ പറയുന്ന എല്ലാ ആളുകളും ഞങ്ങളെ കൊന്നിട്ടുണ്ടല്ലോ, അപ്പൊ എല്ലാവരുടെയും ശത്രു ഞങ്ങളായിരിക്കുന്നതോ എല്ലാവരുടെയും ശത്രുതയ്ക്ക് ഇരയായി ഞങ്ങൾ മാറുന്നതോ, അതിനുള്ള മറുപടിയോ? അല്ല, അത് വേണു വളരെ വ്യക്തമല്ലേ. ആദ്യത്തെ കൊലപാതകം നടത്തിയത് മുതലുള്ള ഹിസ്റ്ററി പരിശോധിച്ചാൽ, അതായത് വാടിക്കൽ രാമകൃഷ്ണൻ്റെ കൊലപാതകം മുതൽക്കുള്ള ഹിസ്റ്ററി പരിശോധിച്ചാൽ അത് അവരുടെ വാദം തെറ്റാണെന്ന് മനസ്സിലാവും. അതിനർത്ഥം ഞാൻ തിരിച്ച് കൊലപാതകം ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല. ഒരു കാര്യം വേണു, ഈ മാർക്സിസ്റ്റ് പാർട്ടി എപ്പോഴും പറയുന്നത് ആർ എസ് എസും ഞങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് കാരണം ആർ എസ് എസ് മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു, ഞങ്ങൾ അതിനെ പ്രതിരോധിക്കുന്നു. അതാണ് താത്വികമായിട്ടുള്ള അവരുടെ വിശദീകരണം. ഈ സുഹൈബിനെ കൊന്നത് ഏത് ആർ എസ് എസിൻ്റെ ആക്രമണ ഭീഷണിയുടെ കാരണമാണ്? ഈ അരിയിൽ ഷുക്കൂർ കൊല ചെയ്യപ്പെട്ടത് ഏത് ആക്രമണത്തിൻ്റെ പേരിലാണ്? ഈ നാദാപുരത്ത് ഇങ്ങനെ മുസ്ലിം ലീഗുകാരെ കൊല ചെയ്യപ്പെടുന്നത് ഏത് ആർ എസ് എസ് ഭീഷണിയുടെ പേരിലാണ്? അപ്പോൾ അവർ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചന്ദ്രശേഖരനെ കൊന്നതിന് അവർ പറഞ്ഞു അത് തീവ്രവാദികളാണ് ആ കൊലപാതകത്തിന് പിന്നിൽ, മാഷ അള്ള ഒട്ടിച്ചിരിക്കുന്നു. ഇങ്ങനെ ജയകൃഷ്ണൻ മാഷ കൊന്നപ്പോൾ പറഞ്ഞു അത് പിന്നെ ജയകൃഷ്ണൻ മാഷ സാമൂഹ്യ ദ്രോഹിയായിരുന്നു, ചന്ദ്രശേഖരൻ വേറെ അനാശാസ്യ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ആളായിരുന്നു. ഈ രീതിയിൽ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുക, വ്യക്തിഹത്യ നടത്തുക, എതിർ പ്രചാരണം നടത്തുക, പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറയുക, പിന്നീട് പാർട്ടിക്കാരെ സംരക്ഷിക്കുക, ഇത് തുടർച്ചയായിട്ട് ഒരു പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. വേണു ഇപ്പോൾ ഒരു അവരോട് മാത്രം അവരുടെ ആ പാർട്ടിയുടെ നേതാക്കന്മാരേതെല്ലാം രാജ്മോഹൻ ഉണ്ണിത്താൻ സൂചിപ്പിച്ചു, കൊലപാതകം നടത്തിയതിലെ പ്രതികളെ പിടിക്കുന്നതിലല്ല മിടുക്ക്. ഈ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ ഇതിൻ്റെ രാഷ്ട്രീയ ഗൂഢാലോചനക്കാരെയാണ് പിടിക്കേണ്ടത്. അങ്ങനെ പിടിച്ച എല്ലാ കേസുകളിലും വേണു സി പി എം നേതാക്കന്മാരെ പ്രതികളായിട്ടുള്ളൂ. അതായത് ഇപ്പോൾ രാഷ്ട്രീയ ഗൂഢാലോചന ഏതെങ്കിലും ഒരു കേസിൽ ചേർത്തണം അല്ലെങ്കിൽ വേണം എന്നുള്ള തീരുമാനമെടുത്താൽ കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു നേതാവും കുടുങ്ങില്ല. കാരണം അതിപ്പോൾ ഞങ്ങൾക്ക് കോൺഗ്രസ്സുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്, മുസ്ലിം ലീഗായിട്ട് ഒക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷെ വേറെ ഒരു പാർട്ടിയുടെയും നേതാക്കന്മാർ മറ്റ് പാർട്ടിയിലെ പ്രവർത്തകരെ കൊലപ്പെടുത്താൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്നതും കൊലപാതകം ആസൂത്രണം ചെയ്തതും നമ്മൾ കാണുന്നില്ല. എന്നാൽ പിണറായി വിജയൻ മുതൽ താഴെ ബ്രാഞ്ച് സെക്രട്ടറി വരെയുള്ള ആളുകളുടെ നൂറുകണക്കിന് കണക്കുകൾ തെളിയിക്കുന്നതാണ്. രാഷ്ട്രീയ നേതാക്കന്മാർ ഗൂഢാലോചന നടത്തി കൊലപാതകം നടത്തുന്നു. ഒറ്റ പാർട്ടിയെ ഇന്ത്യ രാജ്യത്തുള്ളൂ, അത് സി പി ഐ എം പാർട്ടിയാണ്. കേരളത്തിൽ മാത്രമല്ല, ബംഗാളിലുണ്ടായിരുന്നു, ത്രിപുരയിലുണ്ടായിരുന്നു, എവിടെയെല്ലാം അവർക്ക് സ്വാധീനമുണ്ടോ അവിടെയെല്ലാം നിങ്ങൾക്കിത് കാണാൻ കഴിയും. വേണു, ഈ ചർച്ചയിൽ ഉയർന്നു കേട്ടൊരു കാര്യം ഷുഹൈബിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പേരിൽ 9 കേസുണ്ടെന്നാണ്. 9 കേസുണ്ടെന്ന് പറയുമ്പോൾ കേസില്ലാത്തൊരു നേതാവിൻ്റെ പേര് പറഞ്ഞ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കസേരിയിരിക്കുന്ന പിണറായി വിജയനെതിരെ എത്ര കേസുണ്ടെന്നാണ് വേണു ധരിച്ചു വെച്ചേക്കുന്നത്? ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണനെതിരെ എത്ര കേസുണ്ട്? ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർവ്വ സൈന്യാധിപനായി കണ്ണൂർ അടക്കി ഭരിക്കുന്ന ഈ ആർ എസ് എസുകാരുടെ ഒരു ഔദാര്യത്തിലാണെന്ന് അയാൾ ജീവിച്ചിരിക്കുന്നത്. കാരണം ചത്തുപോയെന്നും പറഞ്ഞ് ഇട്ടേച്ച് പോയതാ. ഈ പാമ്പിനെ തല്ലിക്കൊന്നാൽ അതിൻ്റെ വാലിൽ നിന്ന് ജീവൻ വയ്ക്കും. അന്ന് ജയരാജൻ്റെ ഭാര്യയുടെ നിലവിളി കേട്ട് ഭർത്താവ് ചത്തെന്ന് കരുതി അന്ന് കളഞ്ഞിട്ട് പോയതാ. ഒന്നും കൂടെ ഒന്ന് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ശ്രീ ജയരാജൻ ജീവിച്ചിരിക്കില്ല. ആ ജയരാജൻ എം എൽ എ ആയ ജയരാജനെതിരെ ഇപ്പോൾ പിന്നെ വ്യക്തി സൂക്തങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ജയരാജനെതിരെ എത്ര കേസാണ്? ഇപ്പോഴും എത്ര കേസാണ്? കൊലക്കേസടക്കം എത്ര കേസിൽ പ്രതിയാ ജയരാജൻ? അപ്പോൾ കണ്ണൂർ ജില്ലയിൽ കൊലപാതക കേസിൽ പ്രതിയാകുക എന്ന് പറയുന്നത് ഒരു മഹാകാര്യമല്ല. പിന്നെ കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി പാർട്ടി ഗ്രാമങ്ങളുണ്ട്. ആ ഗ്രാമങ്ങളിലാണ് ഒരു കൊല നടന്നാൽ പ്രതികളെ സംരക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിമലയിൽ നിന്നല്ലേ ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ പിടിച്ചത്? ഇവിടെ പാർട്ടി ഗ്രാമങ്ങളിൽ പാർട്ടിക്കെതിരെ ശബ്ദമുയർത്താൻ ഏതെങ്കിലും ഒരുത്തൻ തയ്യാറായാൽ പിന്നെ അവനെ വെച്ചേക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ ഈ ഷുഹാബിനെക്കുറിച്ച് വളരെ ഡീറ്റെയിലായി അറിയാവുന്ന ഒരാളാണ്, എനിക്ക് നേരിട്ട് ബന്ധമുള്ള ഒരാളാണ് അയാൾ. അയാളൊരു വലിയ ധൈര്യശാലിയാണ്. അച്യുതാനന്ദൻ്റെ ഭാഷയെ പറഞ്ഞാൽ ചന്ദ്രശേഖരനെക്കുറിച്ച് പറഞ്ഞ പോലെ ധീരനായ കമ്മ്യൂണിസ്റ്റാണ് ചന്ദ്രശേഖരൻ. അച്യുതാനന്ദൻ പറഞ്ഞ പോലെ ഇയാൾ ധീരനായ ഒരു കോൺഗ്രസ്സുകാരനാണ്. ഇദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ പ്രതിരോധം തീർക്കുക മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടി ആക്രമിച്ചാൽ പ്രത്യാക്രമണം നടത്തി അവരെ കീഴ്പ്പെടുത്താനും ശക്തിയുള്ള മനസ്സുള്ള
ധൈര്യമുള്ള ചങ്കൂറ്റമുള്ള ഒരാളാണ്. അത്തരം ഒരാൾ പാർട്ടി ഗ്രാമങ്ങളിൽ വളർന്നു വരാൻ ഒരിക്കലും മാർക്സിസ്റ്റ് പാർട്ടി അനുവദിക്കില്ല. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ പ്രവർത്തനം, അയാൾ വളരെ സേവന മനോഭാവമുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ സേവന മനോഭാവമുള്ള ഒരാൾ പൊതുജനങ്ങളെ സംഘടിപ്പിക്കുക, അവരുമായി സഹകരിക്കുക, അവരുമായി ബന്ധം സ്ഥാപിക്കുക, ഇതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും സഹിക്കാനാവുന്ന കാര്യമല്ല. ഭയാനകമായൊരു സാഹചര്യം സൃഷ്ടിച്ച്, ഭീതിജനകമായൊരു അന്തരീക്ഷം സൃഷ്ടിച്ച് ആളുകളെ വരുതിക്ക് നിർത്തുന്നൊരു സംവിധാനത്തിനാണ് ഈ പാർട്ടി ഗ്രാമമെന്ന് പറയുന്നത്. ഞാനൊരു കാര്യം പറയാം, ഒരു രാഷ്ട്രീയ ഞങ്ങളുടെ കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് കൊലപാതകം നടത്തിയിട്ടുണ്ട്, പക്ഷേ അതൊന്നും പാർട്ടി പറഞ്ഞിട്ട് നടത്തിയതോ, കൊലപാതകം നടന്നതിന് ശേഷം പാർട്ടി അവരെ സംരക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ ആ കൊലപാതകത്തെ അതിശക്തമായി തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. പ്രതികൾക്ക് ഏതെങ്കിലും ഒരു കേസിൽ പ്രതികൾക്ക് നിയമസഹായം കൊടുക്കാനോ അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാനോ പോയിട്ടില്ല. കാരണം ഞങ്ങളല്ല ഈ കൊലപാതകത്തിന് പിന്നിൽ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ബാധ്യതയുമില്ല. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ എന്തെങ്കിലും ഒരു കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ അവനനുഭവിക്കണം. അതിന് പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല. ഇതങ്ങനല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി ശ്രീ സുരേന്ദ്രൻ പറഞ്ഞ പോലെ ഗൂഢാലോചന നടത്തി ആസൂത്രിതമായി കൊലപാതകം നടത്തുക, എന്നിട്ട് കൊല നടത്തിയിട്ടില്ലെന്ന് പറയുക, പ്രതിയെ സംരക്ഷിക്കുക. ഞാൻ പറഞ്ഞത് അതിശക്തമായി മാർക്സിസ്റ്റ് പാർട്ടി കണ്ണൂർ ജില്ലയിൽ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങളുടെ മുഴുവൻ പിന്നിൽ. ഇവിടെ പോലീസിൻ്റെ നമ്മളിപ്പോൾ ഞാനെന്താ ചെയ്യുന്നത്, ഇപ്പോൾ സതീശൻ പാച്ചേനി ഉപവാസം നടത്തുന്ന ഒരു ഗാന്ധിയൻ സമരമാണ്, പക്ഷേ സുധാകരൻ്റെ വാക്കുകൾ വേണമെന്ന് ശ്രദ്ധിച്ചോ. സുധാകരൻ എന്താ പറഞ്ഞത്, ഇതിന് പകരം വീട്ടാനുള്ള അവസരം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അധികാരമൊന്നും കണ്ണൂർ പ്രശ്നമൊന്നുമല്ല. കോൺഗ്രസ് കേരളം ഭരിക്കുമ്പോൾ നിരവധി കൊലപാതകങ്ങൾ ഇവർക്ക് നടത്താമെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി നടത്തുമ്പോൾ ഒരു കൊലപാതകം വന്നാൽ ആത്മരക്ഷയ്ക്ക് വേണ്ടി തിരിച്ചടിക്കാനുള്ള ശക്തി ആർജവം കണ്ണൂരിലുണ്ട്, സുധാകരനെ പോലുള്ള നേതാക്കന്മാർക്കുണ്ട്. അതുകൊണ്ട് ആശയത്തെ ആശയം കൊണ്ടാണ് നേരിടേണ്ടത്, ആയുധമല്ല. ആയുധമെടുക്കുന്നവൻ ഭീരുവാണ്. ഞാൻ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പഠിച്ചിട്ട് പറയുകയാണ്, കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ഭീരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. രണ്ടാമത്തെ ഭീരു ശ്രീ കൊടിയേരി ബാലകൃഷ്ണനാണ്. ശ്രീ കുമ്മനം രാജശേഖരൻ ഇരിക്കുന്ന തിരുവനന്തപുരത്ത് ഓഫീസ് ഇവർ ആക്രമിച്ചല്ലോ. പിറ്റേന്ന് കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട് അടിച്ചു തകർത്തു, കാർ അടിച്ചു തകർത്തു, കോംപ്രമൈസ് ചെയ്തില്ലേ? അപ്പോൾ അവർക്കറിയാം കിട്ടേണ്ടത് കിട്ടിയാലേ കിട്ടാൻ ഉറക്കം വരൂ. അപ്പോൾ എന്തുകൊണ്ട് താഴെത്തട്ടുള്ള പാർട്ടി പ്രവർത്തകരെ ആക്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ താഴെത്തട്ടുള്ള ആളുകളുടെ മക്കളെ ആക്രമിക്കുമ്പോൾ ഇവർക്ക് ഇത്രയും വലിയ ഇത് വരുന്നില്ല? അപ്പോൾ കുമ്മനം രാജശേഖരൻ്റെ ഓഫീസ്, അദ്ദേഹം ഇരിക്കുന്ന ഓഫീസ് അടിച്ചു തകർത്തപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്, അദ്ദേഹത്തിൻ്റെ കാറുകൾ അടിച്ചു തകർത്തു. പിന്നെ കേരളത്തിലൊരു അക്രമവും ഉണ്ടായിട്ടില്ല. അപ്പോൾ അക്രമത്തിൻ്റെ മറുമരുന്ന് എന്താണെന്ന് അവർ കാണിച്ചു കൊടുത്തു. ഒരു കാര്യം ഞാൻ പറയാം, കണ്ണൂർ ജില്ലയിൽ RSSനെ വളർത്തുന്നത് ഈ മാർക്സിസ്റ്റുകാരാണ്. ഇങ്ങനെ കൊലപാതകങ്ങൾ സ്ഥിരമായി അരങ്ങേറുമ്പോൾ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കോൺഗ്രസ് ഗാന്ധിയൻ സമര പ്രസ്ഥാനമാണെന്ന് പറഞ്ഞ് അവർക്ക് സംരക്ഷണം കൊടുക്കാതിരിക്കുമ്പോൾ ആത്മരക്ഷയ്ക്ക് വേണ്ടി പലരും RSSൽ പോകും. എന്തുകൊണ്ടാണ്? RSSൽ ഒരുത്തരെ തൊട്ടാൽ തൊടുന്നവനെ അവർ തട്ടിയിരിക്കും, യാതൊരു തർക്കവും വേണ്ട. അവർക്ക് യാതൊരു, ഞാൻ തലശ്ശേരി മത്സരിച്ച ആളെന്ന രീതി ഞാൻ പറയുകയാണ്, RSSകാർക്ക് മാർക്സിസ്റ്റുകാരെ ഭയമില്ല, തിരിച്ചാണ് ഭയം. അതുകൊണ്ട് ആത്മരക്ഷയ്ക്ക് വേണ്ടി പല കോൺഗ്രസ്സുകാരും സംരക്ഷണം കോൺഗ്രസ് കൊടുക്കാതെ വരുമ്പോൾ അവിടെ പോകും. RSS വളരുന്നത് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ പരിണിത ഫലമാണ്. അതുകൊണ്ട് ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ വളരെ രൂക്ഷമായ ഭവിഷ്യത്താണ് കണ്ണൂർ വരുന്നത്. പിന്നെ കണ്ണൂർ സമാധാനപരമായി ആർക്കും ജീവിക്കാനാവില്ല. ആത്മരക്ഷയ്ക്ക് പലരും അങ്ങോട്ട് പോകും, അത് ശക്തമാകും. ആ ശക്തി മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്ത്യത്തിലേക്കായിരിക്കും കലാശിക്കുക. വേണു, ഇതിനകത്ത് പ്രശ്നം രാഷ്ട്രീയമായിട്ടാണ് കാണേണ്ടത്. കോൺഗ്രസ് അവിടെ പരാജയപ്പെട്ടു. കാരണം കഴിഞ്ഞ 18 മാസം CPIM ഗവൺമെൻറ്റിനെയും പോലീസിനെയും ഉപയോഗിച്ച് നടത്തുന്ന അക്രമങ്ങളെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായിട്ട് കേരളത്തിൽ ആരാണ് പ്രതിരോധിച്ചത്? നോക്കൂ, ഞങ്ങൾ ജനരക്ഷാ യാത്ര നടത്തി, സെൻട്രൽ പാർട്ടി നേതാക്കന്മാരടക്കം വന്നു. എന്തായിരുന്നു സ്ലോഗൻ, മുദ്രാവാക്യം? എല്ലാവർക്കും ജീവിക്കണം എന്നുള്ളതായിരുന്നു. എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, ആ അവകാശത്തെയാണ് CPIM നിഷേധിക്കുന്നത്. അതിനെ പൊളിറ്റിക്കലായിട്ട് ഞങ്ങളാണ് കൈകാര്യം. തിരിച്ചടിച്ചിട്ടില്ല ഈ പ്രാവശ്യം, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഞങ്ങൾ എവിടെയും തിരിച്ചടിച്ചിട്ടില്ല. പകരം ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് അതിനെ പ്രചരണ വിഷയമാക്കി. CPIM പ്രതിരോധത്തിലായി, അവരുടെ നേതാക്കന്മാർ മുഴുവൻ അതിനെതിരായിട്ട് രംഗത്ത് വരേണ്ടി വന്നു. അവർ 2 മാസം കേരളത്തിൽ അത് ചർച്ച ചെയ്തു. അപ്പോഴെവിടെയായിരുന്നു കോൺഗ്രസ്? കോൺഗ്രസ് വളരെ ഒരു വഴുവഴുപ്പൻ നിലപാടെടുത്തു. RSSഉം CPIMഉം ഒരുപോലെയാണ് എന്ന് പറഞ്ഞ് ഒരു ഞങ്ങൾ കുറച്ച് പിന്നെ മാന്യമായ സ്റ്റാൻഡാണെന്നുള്ള ഒരു സ്റ്റാൻഡ് എടുത്തു.
ആ സ്റ്റാൻഡാണ് ഇന്ന് കോൺഗ്രസിനെ ഈ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിന് എങ്ങനെ സി പി എമ്മിനെ രാഷ്ട്രീയമായിട്ട് എതിർക്കാൻ കഴിയും? കോൺഗ്രസ് എ കെ ആന്റണി ഉൾപ്പെടെ പറയുന്നത് സി പി ഐഎമ്മുമായിട്ട് ഞങ്ങൾക്ക് ചങ്ങാത്തം വേണമെന്നാണ്, സി പി ഐ ഞങ്ങളുടെ കൂടെ വരണമെന്നാണ്. സി പി എം വരാതിരിക്കുന്ന കേരള ഘടകത്തിൻ്റെ നിലപാടിനെ അവർ എതിർക്കുകയാണ്. അൾട്ടിമേറ്റ്ലി ത്രിപുരയിലും ബംഗാളിലും എന്ന പോലെ സി പി ഐ എമ്മിനെ രാഷ്ട്രീയമായി നേരിടാൻ പോകുന്നത് ബി ജെ പി ആണ്. ഇപ്പോൾ പ്രധാന പ്രതിപക്ഷം കോൺഗ്രസ് ആയിരിക്കും, പക്ഷേ സി പി എമ്മിനെ അന്ത്യം കുറിക്കാൻ പോകുന്നത് ബി ജെ പി വഴിയായിരിക്കും. അത് ത്രിപുരയിൽ മാർച്ച് 1st നമുക്ക് കാണാം. പിന്നെ കേരളമാണ്. കോൺഗ്രസ് ഈ കൂട്ടുകച്ചവടവും ഒത്തുതീർപ്പ് രാഷ്ട്രീയവും കാരണം, അവരുടെ ഈ വഴുവഴുപ്പൻ നിലപാട് കാരണം കോൺഗ്രസ്സിന് ആളുകൾ കൈയൊഴുകയാണ്. സി പി ഐ എം നടത്തുന്നത് എല്ലാവർക്കും എതിരെയുള്ള ആക്രമണമാണ്. മദ്യനിരോധന സമിതിക്കാരെ ആക്രമിക്കുന്നു, എസ് എൻ ഡി പിക്കാരെ ആക്രമിക്കുന്നു, എൻ എസ് എസിനെ ആക്രമിക്കുന്നു, കോൺഗ്രസിനെ ആക്രമിക്കുന്നു, സി പി ഐ ആക്രമിക്കുന്നു, ജനതാദളിനെ ആക്രമിക്കുന്നു. ചെറിയ പാർട്ടിയായ ആർ എം പിയെ പോലും വെറുതെ വിടാൻ അവർ തയ്യാറാവുന്നില്ല. എന്താ കാരണം? അവരല്ലാതെ വേറെ ആരും ഇവിടെ വേണ്ട, ഞങ്ങളാണ് ഇവിടുത്തെ യജമാനന്മാർ, ഞങ്ങളാണ് ഭൂമിയിലെ രാജാക്കന്മാർ. ശരിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്, ഞങ്ങൾ കോൺഗ്രസ്സുകാരെ പോലെയല്ല, ഞങ്ങൾ ആത്മാഭിമാനം പണയം വെച്ച് കീഴടങ്ങാൻ തയ്യാറില്ല. നിങ്ങൾ വരരുത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പോകുന്നു, നിങ്ങൾ യൂണിറ്റ് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ഉണ്ടാക്കുന്നു, കൊടി ഉയർത്തരുത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉയർത്തുന്നു, ശാഖ തുടങ്ങരുത് എന്ന് പറയുന്നത് ഞങ്ങൾ തുടങ്ങുന്നു. അതുകൊണ്ടാണ് അടിയുണ്ടാവുന്നത്, അത് സ്വാഭാവികമാണ്. ഞങ്ങൾ ചെറുത്തു നിൽക്കുന്നുണ്ട്, അത് രാഷ്ട്രീയമായിട്ടുള്ള ഞങ്ങളുടെ പ്രതിരോധമാണ്. അതായത് പിണറായി വിജയൻ വളരെ കരുത്തനായിട്ടുള്ള ഒരു ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ആയിരിക്കുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ സത്യത്തിൽ അദ്ദേഹത്തിന് ഒരു വകുപ്പിലും അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് ഒരു നിയന്ത്രണവുമില്ല എന്നുള്ളതാണ് സത്യം. ഇനി പിണറായി വിജയൻ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ആഗ്രഹിച്ചാൽ പോലും കണ്ണൂരിലെ പോലീസിൻ്റെ ഭരണം അദ്ദേഹത്തിൻ്റെ കയ്യിലല്ല. അത് അവിടുത്തെ മാധ്യമപ്രവർത്തകർക്കറിയാം, അവിടെ പൊതുപ്രവർത്തനം നടത്തുന്നവർക്കറിയാം. അവിടെ യു ഡി എഫ് ഭരണകാലത്ത് പോലും എല്ലാ പോലീസ് സ്റ്റേഷനുകളും ഭരിക്കുന്നത് സി പി ഐ എം ആണ്, ഈ ജയരാജനാണ്. പോലീസ് സ്റ്റേഷൻ ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഈ കേസുകളൊക്കെ എങ്ങനെയാണ് വിട്ടുപോകുന്നത്? സ്റ്റേഷൻ റൈറ്ററുമാരെല്ലാവരും കേസ് എഴുതുന്നവരെല്ലാവരും സി പി എമ്മിൻ്റെ വളരെ ഉന്നതന്മാരായിട്ടുള്ള നേതാക്കന്മാരാണ്. ഈ പ്രാവശ്യം എസ് ഐ സി ഐ ഉൾപ്പെടെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും സി പി ഐ എമ്മിൻ്റെ പക്ക കേഡറുകളെയാണ് അവർ എല്ലാ സ്റ്റേഷനുകളിലും വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജയരാജൻ്റെ നിയന്ത്രണത്തിലാണ് പോലീസ് സംവിധാനം പൂർണ്ണമായിട്ടും. അതുകൊണ്ട് പിണറായി വിജയനല്ല ആര് വിചാരിച്ചാലും കണ്ണൂരിൽ ഇടപെടാൻ കഴിയില്ല. പാർട്ടിയെ പൂർണ്ണമായിട്ടും പോലീസിനെ കൊണ്ട് അവരെ ഒരു പാർട്ടി വൽക്കരിച്ചിരിക്കുകയാണ്. അതാണ് അത് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. ഒരു കേസും രക്ഷപ്പെടാൻ പോകുന്നില്ല. വേണു, ഞാൻ പറഞ്ഞല്ലോ, സി ബി ഐയോ മറ്റ് അന്വേഷണ ഏജൻസികളോ അന്വേഷിക്കാത്ത ഒരു കേസും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ കേസുകളെല്ലാം തേച്ചു മാച്ചു കളയുകയാണ്. 5 സുപ്രധാനമായ കോടതി വിധികൾ കണ്ണൂരിൽ ഈ പോലീസിൻ്റെ കള്ളക്കളിയെ സംബന്ധിച്ച് കേരളത്തിൽ വന്നു, ഒരു നടപടി ഉണ്ടായിട്ടില്ല. കേസ് എഴുതുന്നത് മുതൽ, FIR ഇടുന്നത് മുതൽ, ചാർജ് ഫ്രെയിം ചെയ്യുന്നത് മുതൽ, പ്രോസിക്യൂഷൻ്റെ ഇടപെടൽ, എല്ലാത്തിലും രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളാണ്. അങ്ങനെയുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന വിധം പരിശീലനം സിദ്ധിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. ഉദാഹരണത്തിന് ഫസൽ വധക്കേസ്. ഫസൽ വധക്കേസിനെ മാറ്റിമറിച്ച് ഒരു പുതിയ കേസാക്കി അത് മാറ്റാൻ ശ്രമിച്ചത് 2 DYSP മാരാണ്. അതായത് CBI അന്വേഷിച്ച് ചാർജ് ഷീറ്റ് കൊടുത്ത ഒരു കേസിൽ, CPMന്റെ ഉന്നതന്മാരായിട്ടുള്ള നേതാക്കന്മാർ പ്രതികളായിട്ടുള്ള ഒരു കേസിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു ബദൽ കേസ് പൊട്ടിമുളക്കിയാണ്. അതാരാ നടത്തിയത്? പാർട്ടി നേരിട്ടല്ല, പാർട്ടിയുടെ 2 പ്രധാനപ്പെട്ട നേതാക്കന്മാരെ പോലെ പ്രവർത്തിക്കുന്ന DYSP മാരാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ കണ്ണൂരിൽ നടക്കുന്നത്. അത് എല്ലാ പാർട്ടികൾക്കും അറിയാം, എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയാം. മുഖ്യമന്ത്രിക്ക് ഇതിൽ അല്ലെങ്കിൽ ധർമ്മടം മണ്ഡലത്തിൽ മാത്രം 4-5 കൊലപാതകങ്ങൾ നടന്നു. ആർക്കാണ് ഇതിൻ്റെ അൾട്ടിമേറ്റായിട്ട് ആർക്കാണ് ഇതിൻ്റെ ദോഷം? അദ്ദേഹത്തിന് സാധിക്കില്ല. ധർമ്മടം മണ്ഡലത്തിൽ അടക്കം നടക്കുന്ന കൊലപാതകങ്ങളിൽ പ്രതികളെ പിടിക്കാനോ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനോ ഗൂഢാലോചന തെളിയിക്കാനോ പോലും കഴിയാത്ത ദുർബലനായ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടാണ് പിണറായി വിജയൻ അറിയപ്പെടുന്നത്. അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു പൈതൃകമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്. ആ പൈതൃകം പാരമ്പര്യം ലോകത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെല്ലാം എടുത്താൽ എല്ലാം ഏകാധിപതികളാണ്, എല്ലാം കൊലയാളികളാണ്. ഇപ്പൊ തന്നെ പിണറായി വിജയൻ, നമുക്കറിയാവല്ലോ, കൊറിയയിലെ കിം ജോങ് ഉന്നിനെയാണ് മാതൃകയായി സ്വീകരിക്കുന്ന ഒരു റോൾ മോഡൽ. സ്വന്തം അമ്മാവനെ വേട്ട പട്ടിക്കെറിഞ്ഞു കൊടുത്ത് ആ പട്ടി ആ മാംസ കഷണങ്ങൾ കടിച്ചു കീറുന്നത് നോക്കി നിന്ന ഒരുത്തനെ ഒരു കാര്യത്തിനും ഉദാഹരിക്കാനോ മാതൃകയാക്കാനോ പാടില്ല. പക്ഷേ പിണറായി വിജയൻ അതും ചെയ്ത ആളാണ്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രതിയോഗികളെ ഉന്മൂലനം ചെയ്യാൻ മാരകായുധങ്ങളും സ്ഫോടകവസ്തുക്കളും ഉണ്ടാക്കി പ്രയോഗിച്ച് അവരെ വംശനാശം വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ 2 പ്രത്യയശാസ്ത്രത്തിന് വിഭിന്നമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം ഹിംസയ്ക്കെതിരെ അഹിംസ ആയുധമാക്കി മാറ്റി ഒരു പുരുഷായുസ് മുഴുവൻ പോരാട്ടം നടത്തിയ മഹാത്മാഗാന്ധിയുടെ പാർട്ടിക്ക് ഒരിക്കലും RSS ആകാൻ പറ്റില്ല, ഒരിക്കലും മാർക്സിസ്റ്റ് പാർട്ടി ആവാൻ പറ്റില്ല. ഇവിടെ കണ്ണൂരിൽ സുധാകരൻ ആരെങ്കിലും ആക്രമിച്ചാൽ തിരിച്ചടിച്ചാൽ
പൂച്ചുവല കെട്ടിരിക്കുകയാണ് സുധാകരന്. കോൺഗ്രസ് പാർട്ടി ഒരിക്കലും അതിനെ ന്യായീകരിക്കില്ല, സുധാകരൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പാർട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് പാർട്ടി ഇവർ രണ്ടു കൂട്ടരും ആയുധമെടുക്കുമ്പോൾ, അക്രമം അഴിച്ചു വിടുമ്പോൾ, ആളുകളെ കൊല്ലുമ്പോൾ ഞങ്ങൾ അവിടെ അവർക്ക് സംരക്ഷണം വേണ്ട രീതിയിൽ കൊടുക്കുന്നില്ല എന്ന് പലർക്കും പരാതി വരുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് ആയുധമെടുക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് തിരിച്ചു കൊല്ലാൻ പറ്റില്ല, ഞങ്ങൾക്ക് വീട്. ഇവിടെ ഞാനൊരു കാര്യം കൂടി പറയാം, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർ എസ് എസിനെ പറഞ്ഞ ആർ എസ് എസ് കൊല്ലുന്ന എല്ലാ മുസ്ലിങ്ങളെയാണ്, മുസ്ലിങ്ങളുടെ രക്ഷകരായ മാർസിസ്റ്റുകാർ കൊല്ലുന്ന മുഴുവൻ മുസ്ലിങ്ങളെയാണ്. കണ്ണൂർ മുസ്തഫയെ കൊന്നു, തളിയിൽ അരി ഷുക്കൂറിനെ കൊന്നു, ഫൈസലിനെ കൊന്നു. ഇവർക്കെന്താ ആർ എസ് എസിന് മുസ്ലിങ്ങളോട് വിരോധമുണ്ടേ? മനസ്സിലാക്കാം. ഈ മാർസിസ്റ്റുകാർക്ക് എന്താ മുസ്ലിങ്ങളോട് വിരോധം? പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ചൊന്നും വേണു എന്നോട് പറയണ്ട. തിരുവനന്തപുരത്തെ മേയറെ മേയറുടെ കൗൺസിൽ ഹാൾ കയറി ആക്രമിച്ചു ആർ എസ് എസുകാർ. കൗൺസിൽ മുഖ്യമന്ത്രി ആശുപത്രി പോയി, മേയറെ കണ്ടു. ആ വാർത്താ സമ്മേളനം ഇന്നും എൻ്റെ മനോമുഖരത്തിൽ നിറഞ്ഞു നിൽക്കുക. മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരത്തെ മേയറെ കൊല്ലാൻ ശ്രമിച്ചു, വധശ്രമമാണ്, പ്രതികളെ പിടിക്കും. ഇതുവരെ എത്ര പ്രതികളെ പിടിച്ചു വേണു? ആർ എസ് എസിൻ്റെ കുമ്മനം രാജശേഖരനും സുരേന്ദ്രനും പറഞ്ഞു ഒറ്റ ഒരുത്തനും തൊടാൻ പറ്റില്ല, തൊട്ടോ. ഇവിടെ മോഹൻ ഭഗവത് വന്ന് പതാക ഉയർത്തി, കളക്ടറെ മാറ്റി, ഇന്റലിജൻസ് മേധാവിയെ മാറ്റി. മോഹൻ ഭഗവത്തിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വാഗൊണ്ട് അധര വ്യായാമം നടത്തലല്ലാതെ ആർ എസ് എസിനെതിരെ അവരുടെ ഒരു രോമത്തിൽ തൊടാൻ പിണറായി വിജയനോ കോടിയേരി ബാലകൃഷ്ണനോ ചങ്കൂറ്റോ ഇല്ല. ഇത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തട്ടിയെടുക്കാൻ ഞങ്ങളാണ് അവരുടെ രക്ഷകരെന്ന് പറയുകയും മറുഭാഗത്ത് അവരെ ഉപദ്രവിക്കുകയും ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആർ എസ് എസിനെതിരെ, ഈ മേയറുടെ കാര്യം തന്നെ എടുക്ക, ഒരു മേയറെ കൊല്ലാൻ ശ്രമിച്ചാൽ ഒരു മുഖ്യമന്ത്രി കേസെടുക്കണ്ടേ? അല്ല വേണു, അവിടെ ഒരു ഒത്തുതീർപ്പ് ഉണ്ടായിട്ടില്ല. അവിടെ മേയറെ വധശ്രമം നടത്തി വധിക്കാൻ ശ്രമിച്ചു എന്ന് മുഖ്യമന്ത്രി പ്രസ്താവന ഇറക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അവിടെ നടന്നത് എന്താണെന്ന് എല്ലാ മാധ്യമങ്ങളും കണ്ടതാണ്. അദ്ദേഹത്തിന് ഒരു പരിക്കും ഉണ്ടായിരുന്നില്ല, അദ്ദേഹം ഒരു നാടകം അവിടെ അഭിനയിച്ചതായിരുന്നു. ആ ഒരു മേയർ അദ്ദേഹത്തിൻ്റെ പദവിക്ക് നിരക്കാത്ത ഒരു നാടകം. പക്ഷേ പോലീസ് പരമാവധി ശ്രമിച്ചു ഞങ്ങളെ കൊടുക്കാൻ, നടന്നില്ല. ഞങ്ങൾ കോടതിയിലാണ്, അത് പിടിച്ചുകൊണ്ട് ഒരാൾ അയാൾക്ക് ജാമ്യം കിട്ടി. ഇനി ഒരാളെ നിങ്ങൾക്ക് പോലീസിന് പിടിക്കാൻ കഴിയില്ല. പ്രശ്നം അതല്ല വേണു, ഈ സി പി എമ്മിൻ്റെ ഈ ഫാസിസ്റ്റ് സമീപനത്തെ ആര് നേരിടും, എങ്ങനെ നേരിടും എന്നുള്ളതാണ്. ഇതിന് കോൺഗ്രസ് ഒരു ഡിലമയിലാണ്. കോൺഗ്രസ്സിന് ഇത് പറഞ്ഞാൽ ബി ജെ പിക്ക് ഗുണാവോ എന്നുള്ള ഒരു സംശയമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ചുവപ്പ് ഭീകരതയാണ് സംസ്ഥാനത്ത് എന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞു. ഞങ്ങൾ 6 മാസം മുമ്പ് ആ പേര് പറഞ്ഞ ഒരു ജാഥ നടത്തി ചുവപ്പ് ഭീകരതയ്ക്കെതിരായി. അപ്പോൾ എന്താ പറഞ്ഞത് കോൺഗ്രസ്? ഇത് ഇല്ലാത്തൊരു കാര്യമാണെന്ന്. അപ്പോൾ ഈ ഒരു ഡൈലമ കോൺഗ്രസ്സിനുണ്ട്. ബി ജെ പിയെ ആണോ എതിർക്കേണ്ടത്, അതല്ല സി പി എമ്മിനെ ആണോ എതിർക്കേണ്ടത്? സി പി എമ്മിനെ എതിർത്താൽ ബി ജെ പി പറയുന്ന രീതിയിലേക്ക് പോകും എന്നുള്ളൊരു പ്രതിസന്ധിയാണ് അവരെ നേരിടുന്നത്. സത്യത്തിൽ കേരളത്തിലെ ഈ അക്രമങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ഗവൺമെൻറ് വന്നതിന് ശേഷം വളരെ ആസൂത്രിതമായി നടക്കുന്ന സംഭവങ്ങളാണ്. അതിന് പിന്നിലൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കാൻ ആരുണ്ട്? ഇപ്പം മാധ്യമങ്ങളായാലും പ്രതിപക്ഷ കോൺഗ്രസ് ആയാലും എല്ലാവരും ഇത് എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ സംഘപരിവാറിനെ കുറ്റം പറയും. പക്ഷേ സംഘപരിവാർ ഇന്ത്യയിൽ എല്ലായിടത്തും ഈ പണി ചെയ്താൽ എന്തായിരിക്കും സി പി എമ്മിൻ്റെ അവസ്ഥ? ഹരിയാനയിലും പഞ്ചാബിലും ആസാമിലൊക്കെ സി പി എമ്മിൻ്റെ കൊടികളുണ്ടല്ലോ. പക്ഷേ അവിടെ ഒന്നും നടക്കാത്ത കാര്യം കേരളത്തിൽ നടക്കുന്നു. കണ്ണൂരിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിറ്റാണ് സി പി എമ്മിന് കണ്ണൂരിൽ. ഞങ്ങൾ വളരെ ദുർബലമാണ് അവിടെ. ഞങ്ങൾക്ക് ഇപ്പോഴും 100,000 വോട്ട് അവിടെ തികഞ്ഞിട്ടില്ല ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ. പക്ഷേ അവിടെ അക്രമങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ ഞങ്ങളാണ് എന്ന് പറയുന്നതിന് എന്താണ് കാരണമുള്ളത്? സി പി എമ്മിൻ്റെ അസഹിഷ്ണുതയാണ് ഇതിനെല്ലാം കാരണം. അവരുടെ പാർട്ടി ഗ്രാമങ്ങളുടെ മുമ്പിലൂടെ ആരും നടന്നു പോകരുത്. കല്യാണത്തിന് പോലും അവരറിയാതെ അവിടെ ആരും വരരുത്. ഒരു വായനശാല പോലും അവിടെ പുതുതായി തുടങ്ങിക്കൂടാ. ഒരു യൂത്ത് ക്ലബ്ബ് പോലും അവിടെ നടന്നുകൂടാ. ഒരു സാഹിത്യ സമാജം പോലും ഞങ്ങളെ അറിവില്ലാതെ അവിടെ നടക്കരുത്. ഈ ഒരു ധാർഷ്ട്യം വേറെ എവിടെയും കാണുന്നില്ല. ഇതിന് കാരണം സി പി എം എടുക്കുന്ന ഒരു പൊളിറ്റിക്സാണ്. അതിനെ ചോദ്യം ചെയ്തിരുന്നു ഒരു കാലത്ത് കോൺഗ്രസ്, കെ സുധാകരനും കോൺഗ്രസും. അതിൻ്റെ പേരിൽ സംഘർഷം ഉണ്ടായി, ഇപ്പോൾ അവർ പോയി. കോൺഗ്രസ് പലയിടത്തും ദുർബലമാണ് ഇന്ന് കണ്ണൂരിൽ. കാരണം പേരിന് പോലും ആളുകളെ കിട്ടുന്നില്ല. 18 മാസം കാത്തിരിക്കേണ്ടി വന്നു. ഒരു 30 വയസ്സുകാരൻ്റെ മരണം വരെ കാത്തിരിക്കേണ്ടി വന്നു കേരളത്തിൽ ചുവപ്പ് ഭീകരതയാണ് എന്ന് പ്രതിപക്ഷ നേതാവിനെ സമ്മതിക്കാൻ. ഇതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്.